ഹലോ, അപ്പൊ ക്യാപ്ഷൻ മൂവ്മെന്റ് ഒരു പുതിയ മൂവ്മെന്റ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് പരിപാടി എന്ന് പറക്കൊടുക്ക. ഇന്ന് നമ്മൾ ഇപ്പൊ അടുത്ത് 100K അടിച്ച ഒരു യൂട്യൂബറെ കാണാൻ പോയെന്ന്, നമ്മൾ ഓസ്റ്റിനിലേക്ക് അവര് വരുന്നുണ്ട്, അപ്പൊ നമ്മളൊന്ന് കാണാൻ പോയത്. കുറെ നാളേക്ക് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ആരാണ് യൂട്യൂബർ? ഹന്നദാനിഷ്. അപ്പൊ നമ്മള് ഷിബിയും ഞാനും, ഞാൻ എന്നെ പറ്റി ഇപ്പൊ പറയാനില്ല, ഷിബി ഭയങ്കര കട്ട ഫാനാട്ടോ ഹന്ന ഡാനിഷിന്റെ. വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ എല്ലാം കാണും. ഞാൻ പിന്നെ ക്യാമറയിൽ സ്വന്തം പറയണേ ശരിയല്ലല്ല. അപ്പൊ കുറെ നാളെ അവരെ കാണണം എന്ന് വിചാരിച്ചിരിക്കണം. നമ്മള് ന്യൂയോർക്കിൽ പോയി ഇൻഷാല്ല അവരെ കാണാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കോവിഡ് അടിച്ചത്. അപ്പൊ പിന്നെ ഈ അടുത്തൊന്നും കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കണേരുന്നു. അപ്പാണ് അവർ ഓസ്റ്റിനിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് കാണാനുള്ള ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കൂലല്ലോ. അപ്പൊ നമുക്ക് പോവാ അങ്ങോട്ട്. നമ്മളിപ്പോ ഇവിടെ ഒരു ഹോസ്റ്റലിലൊരു മൊസാർട്ട് കഫേ എന്ന് പറയുന്ന സ്ഥലത്താണ് മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങണേണ്. നിങ്ങൾ അവിടെ ഇന്റർവ്യൂ ഉണ്ടല്ലേ, ഷിബിയുടെ എക്സൈറ്റ്മെന്റും എന്റെ ഫേക്ക് എക്സൈറ്റ്മെന്റും എല്ലാം കണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ ഹന്ന ആൻഡ് ഡാനിഷ്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര 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 വലിയ താങ്ക്സ് കേട്ടോ. ഇത് ചെയ്യാൻ സമ്മതിച്ചതിനും നമ്മളെ ഹെൽപ്പ് ചെയ്തതിനും, നമ്മളല്ല എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരാഴ്ച മുന്നേ എനിക്കൊരു വിചാരം വന്നു ഷിബിനെ ഒന്ന് ചെറുതായിട്ട് പറ്റിക്കണം എന്ന്. പക്ഷെ നമ്മുടെ വീട്ടിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് പ്രാങ്ക് ചെയ്യാനോ അങ്ങനെ ചെയ്യാനോ അത്ര എളുപ്പമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൂടാണ്ട് എൻ്റെ അഭിനയം ഭയങ്കര ഫോർവേഡ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനക്കും ഡാനിഷിനും ഒരു മെസ്സേജ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ. അത് മെസ്സേജ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിക്ക് ഹനനും ഡാനിഷിനും ഭയങ്കര കാര്യമുണ്ട്. ഭയങ്കര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഫാനാണ്. അത് ഞാനും ഫാനാണ്, ഞാൻ പിന്നെ ക്യാമറയിൽ അധികം പറയാനുള്ള. അപ്പോൾ ഞാൻ ഹനക്കും ഡാനിഷിനും മെസ്സേജ് അയച്ച്, അതായത് ഈ വീക്കെൻഡ്, ഈ ഷൂട്ട് ചെയ്യുന്ന വീക്കെൻഡ് ഇവിടെ ലേബർ ഡേ വീക്കെൻഡാണ്, ലോങ് വീക്കെൻഡാണ്, തിങ്കളാഴ്ച അവധിയാണ്, നിങ്ങൾ ഓസ്റ്റിൻ വരുന്നുണ്ടെന്നൊന്ന് പറയാവോ, അതുപോലെ തന്നെ നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റൂ, മീറ്റ് ചെയ്യണം എന്നുകൂടി ഒന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഹന്നയും ഡാനിഷും ഷിബിക്ക് മെസ്സേജ് അയച്ച്, അവർ ഓസ്റ്റിനിൽ വരുന്നുണ്ട് ഈ വീക്കെൻഡ്, നമ്മൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഈ മെസ്സേജ് എൻ്റെ കൂടെ ഷിബി ഫ്ലാറ്റ്. അതിനുശേഷം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പുള്ളിക്കാരി ആകെ മൊത്തം പ്ലാനിങ്ങാണ്. ഹന്നയും ഡാനിഷും വരുമ്പോൾ എവിടെ കഴിക്കാൻ കൊണ്ടുപോകും, ഹന്നയും ഡാനിഷും വരുമ്പോൾ എന്ത് കൊടുക്കും, പിന്നെ നാട്ടിലെല്ലാവരെയും വിളിക്കുമ്പോൾ എന്താണ് പറയും, ഹന്നയും ഡാനിഷും നമ്മളെ കാണാൻ വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരി അറിയാത്ത രീതിയിൽ ചിലതറിഞ്ഞുകൊണ്ടാണ്, പക്ഷെ ഞാൻ പല കള്ളവും പറഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്ത് വെക്കണത്. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും അതൊക്കെ ഒന്ന് ആദ്യം കണ്ടിട്ടുവാ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് വാ. നമ്മളായിരിക്കും വേണ്ടായിരിക്കും, നമ്മളൊന്നും ഇപ്പം മൈൻഡാക്കാൻ ആയിരിക്കും സമയമില്ല. പക്ഷെ നമ്മളെ കാണാൻ 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ നമ്മളെ കാണാൻ വരുന്നുണ്ട്. വ്ളോഗ് കണ്ടിരിക്കും, പറഞ്ഞു കൊടുക്ക്, സാർ വ്ളോഗ് പോലും കാണാറില്ല, പറഞ്ഞു കൊടുക്ക്. ശരി, അവരോട് മിണ്ടൂല, പക്ഷെ എന്നെ പുറത്താക്കി രണ്ടാളും. ശരി, ഇനി ആ വൈക്കില്ല തമ്മി. മറ്റൊന്നും കൂടെ ആരാണെന്ന് പറ ഹന്ന ദാനിഷ്. 100K ഉള്ള ആൾക്കാരെ നമ്മളെ കാണാൻ വരുന്നു. നിങ്ങൾ വ്ളോഗ് കണ്ടില്ലെങ്കിൽ നമുക്ക് പുല്ലാണ് പുല്ലി. എന്ത് ചെന്നുറക്കം വരാത്തെന്ന് പറഞ്ഞോണ്ട് എന്താ കൊടുക്കാന്ന്, അന്നദാനിഷ് വരുന്നോണ്ട് എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ടെന്ന് അറിയാം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന് തീരുമാനിക്കണം, ലഞ്ച് തീരുമാനിക്കണം, എന്തെല്ലാം തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾ അത് കണ്ടല്ല, നിങ്ങൾ ആ ക്ലിപ്സ് ഒക്കെ കണ്ടല്ല. ഇനി അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോണ വഴി മുഴുവൻ അവര്, അതായത് ഹന്നയും ഡാനിഷിനെയും കാണാൻ പോകുന്ന വഴി മുഴുവൻ വ്ളോഗ് ചെയ്യും. അപ്പൊ ഹന്നയും ഡാനിഷും ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് ഓസ്റ്റിനിൽ ഒരു മൊസാർട്ട് കഫേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാന്നും പറഞ്ഞാണ് ഇപ്പൊ ഷിബിന വിചാരിപ്പിച്ചു വെച്ചേക്കണം. അപ്പൊ ഇനി ബാക്കിയുള്ളതാണ് നിങ്ങൾ കാണാൻ പോണത്. ബാ, നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കഫേയിലോട്ട്. ഒരു 20 മിനിറ്റ്സിലവിടെ എത്തും. നമുക്ക് ഷീ അടുത്തൊരു കാര്യം ചോദിക്കാം, ഷീ ഹന്ന ഡാനിഷിന്റെ കട്ട ഫാനോ കാരണം എന്താണ്? എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കപ്പിളാണ്, എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ വീഡിയോസ് കാണാന്, അവരെന്തിട്ടാലും കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രതീക്ഷിക്കാണ്ട്, കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട് കാണണം കാണണം, പക്ഷെ പ്രതീക്ഷിക്കാണ്ട് കാണാൻ പോകുന്നോണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അറിയില്ല അറിയില്ല. ഇന്നലെ രാത്രി കുറെ പ്രാവശ്യം പറയണ്ടായിരുന്നു എനിക്ക് ഉറക്കം വരൂലെന്ന്, എന്താണ് എന്ത് പറയണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ തട്ടിവിടണ്ടായിരുന്നു. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കാണുമ്പോ ആദ്യമായിട്ടാന്ന് കുറച്ചിങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ കാണുന്നത്.
നാട്ടില് ആരടുത്തേക്ക് പറയണ്ടായിരുന്നു, നമ്മള് ഹൺഡ്രഡ് ഡയറക്ഷൻ കാണാൻ പോണ്ട്, നമ്മള് ഹൺഡ്രഡ് ഡയറക്ഷൻ കാണാൻ പോണ്ട്, ആരടുത്ത് പറഞ്ഞത്? എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു. റമിക്ക് ദാനിഷ്ന അറിയില്ല. ആദ്യം എനിക്ക് ചെറിയ പരിചയമുണ്ട്. ചെറിയ പരിചയം ഞങ്ങള് ബാംഗ്ലൂര് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. കുറച്ച് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിനക്ക് ഇത് എന്താ പറയാ, അവര് വെറുതെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മള് സത്യം പറഞ്ഞാ വ്ളോഗ് എടുക്കീ കൊറേ പ്രാവശ്യം പറയട്ടോ, വ്ളോഗ് ഒന്നും എടുക്കണ്ട. കാര്യം നമുക്ക് ശരിക്കും വ്ളോഗ് എടുക്കാൻ വേണ്ടി കാണാനല്ല, അല്ലാണ്ട് ശരിക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു രണ്ടാൾക്കാരാണ്. പിന്നെ ഒരേ കാര്യം വന്നില്ലെങ്കിൽ ദേഷ്യം ലാസ്റ്റ് നമ്മൾ എത്താനാകുമ്പോ പറയണേണ് നമുക്ക് സമയമില്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോണേണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വിഷമമോ വിഷമമോ വിഷമാവോന്ന് വെച്ചിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് ഇപ്പൊ അവര് തിരക്കാന്ന് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ലല്ലോ. എന്തൊരു മര്യാദ, എന്തൊരു കുലീരത, എന്തൊരു കുലീരത, വളരെ കുലീനമായിട്ടുള്ള കുട്ടി. 10 മിനിറ്റ് മാത്രം ബാക്കി. അവരെത്താനായിട്ടില്ലല്ലോ, നമ്മളെത്താനായിന്നല്ലേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് എന്തൊരു സ്ഥലത്ത് നേരത്തെ പോകുന്നല്ലേ. അവര് 2:30 വരാന്ന് പറഞ്ഞ, നമ്മള് 1:30 അവിടെ എത്തി. 1:30 അവിടെ എത്തി. 3/4 മണിക്കൂർ മുന്നേ പോയി വെയിറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ജീവ പറഞ്ഞത്, കറക്റ്റ് പോണത് ഒരു കഫേലാണ് കേട്ടോ. പക്ഷെ ആ കഫേ സെലക്ട് ചെയ്തത് ഞാനാണ്. പക്ഷെ ശരിക്ക് തീരെ വിശ്വാസമില്ല എന്റെ സെലക്ഷനെ പറ്റി. തീരെ വിശ്വാസമില്ല. അവര് ലഞ്ചിന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിശന്ന് വരുന്ന അവർക്ക് ഒരു കോഫി വാങ്ങിക്കൊടുക്കാൻ മാത്രാന്ന് ആംബിയൻസിന് പോകുന്നത്. അവിടെ കിടുക്കൻ ആംബിയൻസ് ആണ്. അത് നീ ഞാനല്ലേ പറഞ്ഞ, ഞാൻ എത്തി പരിപാടി റൂമിന്റെ കുറച്ചിലട്ടായിരിക്കും. അവര് ഫുൾ ഡേ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യാനാ വരുന്നത്. ഫുൾ ഡേ അല്ല, ഫുൾ വീക്ക് ഞാൻ സ്പെൻഡ് ചെയ്യിപ്പിക്കും. സ്വന്തം ആളാണ്, സ്വന്തം അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹോസ്റ്റലിൽ വരുമ്പോ നമ്മളോട് ഒരാഴ്ച വന്ന് നിക്കണേ. എന്ത് പറ്റി രമണ? അത് കൊളവ് പോയി, ഇവിടെ ഭയങ്കര തിരക്ക്. ടേബിൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനാ അവര് അത് നമുക്ക് ശരിയാക്കാന്ന്. ഇതിന്റെ അപ്പുറത്ത് വേറെ റെസ്റ്റോറൻസ് ഉണ്ടെന്ന് ചുറിഞ്ഞോ ചുറിഞ്ഞോ വീശത്തിലോ. എന്താ കാരണം? അവര് വരട്ടെ. നീ ആ നല്ല സ്ഥലമല്ല, ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമല്ല. പിന്നെ എന്താ പ്രശ്നം? പുറത്ത് നല്ല ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻസ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിക്ക്, നീ അവിടെ നിക്ക്. ഷീ പോവല്ലേ, ദേഷ്യം പിടിക്കല്ലേ. ദേഷ്യം പിടിക്കല്ലേ, ടേബിൾ കിട്ടും. നിക്ക്. ഡാൻസ് എവിടെയാണ്? നീ അവിടെ ഉണ്ടോ? എപ്പോ എത്തി നിങ്ങള്? നിങ്ങൾ അവിടെ ഉണ്ടോ? ഓ, അങ്ങോട്ടാ. എന്നാ നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ. കുറച്ചങ്ങോട്ട് കിടന്ന് അവിടെ ഫ്രണ്ടിലോട്ട് ആ ബോട്ടിൽ കിടക്കുന്ന അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ മീഡിയേഷൻ സെന്ററിന്റെ അടുത്ത്. ആ ഓക്കെ, ഓക്കെ. ശരി, കുറച്ച് ചൂടാണോ? ടേബിൾ ഇട്ടാത്തോണ്ടോ? മറ്റേ അവര് മീഡിയേഷൻ സെന്ററിന്റെ അടിയിലോട്ടാണോ? മുകളിലോട്ടാ? നേരോ പാത്ത. ഓക്കെ ഓക്കെ, കടന്ന്. കടക്ക്. അത് തന്നെയാണ്. Okay.
അന്ന എന്തൊരു ചൂടാണ്, ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പൊ അന്നട അനുഷോട് മാസ്ക് ഒരു ഇന്നലെ കോൾ വിളിച്ചു, ഇന്ന് വേണ്ട പണം. ഇങ്ങനെയല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പാടാതിക്കോട്ട്. ഹലോ, ഉറങ്ങിട്ടില്ല, ഉറക്കം വന്നില്ല. അവരാണ് ആദ്യം മുതല് ഇറങ്ങി പറഞ്ഞിട്ടെ, എന്നുവെച്ചാ അവരൊക്കെ തന്നെ തിരിച്ചേ. ചോദിച്ചു അന്ന ഡാൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഒരു ചെറിയ പണി കൊടുക്കാനാ. കുറച്ച് ദിവസമായി ഫോൺ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ചെയ്യാറ് ഇല്ല. ഫോൺ, നീ ഫോൺ ചെക്ക് ചെയ്താലും ഒന്നും കിട്ടൂല. ഞങ്ങളൊരു മെസ്സേജ് പാസ് ചെയ്തിട്ടില്ല ഒന്നും. ഒരു അത്രയുള്ളൂ ഞാൻ പറയാ. എവരെ ഹന്ന? അപ്പൊ ശശി അതേട്ടില്ലേ? അല്ലല്ല, ഞാൻ ഞാനെന്റെ ചെരുപ്പ് മാറിയിട്ടില്ല. ഞാൻ ഇനി ചെരുപ്പ് കൊണ്ട് നീ ഐഡന്റിഫൈ ചെയ്യുവാന്നാണ്. നിനക്കൊന്നും തോന്നില്ല? നിനക്ക് ബാക്കി നല്ല ഇത് ഹന്ന ഇല്ല എന്ന് ഉറപ്പായിരുന്നു. ഹന്നയ്ക്കല്ല പൊക്കുണ്ട്. ഹന്നാണ് ഇത് അലമ്പായിട്ട് തട്ടയിടില്ല. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. അപ്പം ഇവള് ഓർത്ത് പക്ഷേ ഇവര് കൂടിയാന്ന് പറഞ്ഞ ഈ കീട ആയാലും കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇല്ല, എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ട് ആകെ കൂടെ നമ്മളുടെ അടിയായിട്ട് വന്നിനി. നമുക്കിന്ന് റാപ്പപ്പ് ചെയ്താലോ? പറയുന്നില്ല. നമുക്ക് യഥാർത്ഥ ഹന്ന ഡാനിഷിനെ ഹോസ്റ്റലിൽ കൊണ്ടുവരാടാ. ഡ്രൈവ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം, ടിക്കറ്റ് എടുത്തത്. ഷീന വികാരങ്ങള് എക്സ്പ്രസ് ചെയ്യും. എന്തൊക്കെ തോന്നി? ദേഷ്യാണോ? ദേഷ്യം എനിക്ക് സങ്കടമായി പോയി. ഷീ എത്ര ആഗ്രഹിച്ചതാ അറിയാം അവരെ കാണണം. ഓക്കേ, നമുക്ക് ശരിക്കും അത് കൊണ്ടുവന്നിരിക്കും. അപ്പൊ എത്തണോ വരികയെന്ന് പറയാൻ പേര് ഇപ്പൊ ട്രോളാന്ന് പറയും. അപ്പൊ ശരിക്കും ഹന്ന ഡാനിഷിനെ നമ്മളൊരു ദിവസം നമ്മുടെ വ്ളോഗിൽ കൊണ്ടുവരും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ ഈ വ്ളോഗിലൂടെ കർട്ടൻ ഇടുന്നു. ക്ഷീണ കിട്ടുന്ന ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് ഒരു ബൈ പറഞ്ഞേ. നമ്മുടെ ഔട്ടർ കഴിഞ്ഞ്, എന്നാലും ഷീ എന്താണ് ക്ലോസിംഗ് കമന്റ്സ്? ഭയങ്കര കാണാൻ ആഗ്രഹമുണ്ടെന്ന് ചേച്ചി മെസ്സേജ് ഹന്ന ദാനിഷിന്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നാൽ ശരിക്കും വിശ്വസിച്ചു ചേച്ചി. ഓ അയ്യോ കാണാലോ. ശരി, റമിനോട് പറയുന്നേനു, റമി നമുക്ക് വ്ലോഗൊന്നും എടുക്കണ്ട, നല്ല സമാധാനത്തിൽ കണ്ട് സംസാരിച്ചിട്ട് വരാ. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ് അവരെ കാണല്. ഹന്ന ഡാനിഷ് രണ്ടുപേർക്കും ഭയങ്കര 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 വലിയ താങ്ക്സ് കേട്ടാ, ഇതിനെ ഹെൽപ്പ് ചെയ്തതിനും ഇത് ചെയ്യാൻ സമ്മതിച്ചതിനും. നമുക്ക് നേരിട്ട് കാണുന്ന ഭയങ്കര ഭയങ്കര ആഗ്രഹമുണ്ട്. ശരിക്കും ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പൊ ഒരാളെ പറ്റിച്ചത്. അപ്പൊ ഏതായാലും നമുക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം ഇൻഷാല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളാണ് ശരിക്കുമുള്ള ഹന്ന ഡാനിഷ്.
വീഡിയോ അടിപൊളിയായിട്ടുണ്ട്. റബി റബി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് ഷീനോട് സോറി പറയാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ കണ്ടപ്പോ ഷീക്ക് എത്രത്തോളം വിഷമം എന്നുള്ളത് മനസ്സിലായി. സോറി 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 റബിന്റെ ഒറ്റ പണിയാണ്. അടിപൊളിയായിട്ട് റബി പ്ലാൻ ചെയ്ത് വീഡിയോ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ ക്ലൈമാക്സ് അതിലും അടിപൊളിയായിട്ട് ക്ലൈമാക്സ് ഡ്യൂപ്ലിക്കേറ്റ് ഹണ്ണനെ കൊണ്ടുവച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഷീക്ക് കുറച്ചുകൂടി വിഷമാവുമായിരുന്നു. അത് ഇത്ര അടിപൊളിയാവൂല്ലേ ഷീക്ക് കുറച്ചുകൂടി റമി മനസ്സ് കണ്ട് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ആ ഹാപ്പി ഫീൽ ഉണ്ടായിരുന്നു ഫുൾ അവസാനം വരെ കാണുമ്പോൾ. എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമായി വീഡിയോ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഹന്നാന്റെ അനുഷ്ഠ നമ്മളെ താങ്ക്സ് പറയാണ്, കാരണം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഓരോ കൂടെ വീഡിയോ എടുക്കാനും ഹെൽപ്പ് ചെയ്തതിനും എല്ലാത്തിനും. പിന്നെ എന്തായാലും നമ്മള് ഹോസ്റ്റലിന് വരുമ്പോ എന്തായാലും ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം കാണാം. ഒരു സർപ്രൈസ് ആയിട്ട് വരണം നമ്മള്. ഞാൻ താങ്കളോട് എന്തായാലും പറയുന്നത് ഷീക്ക് ഇത്രയും വിഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ദിവസം അവിടെ പോയിട്ട് ഷീക്ക് ശരിക്കും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇൻഷാല്ലാ കോവിഡ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് നമ്മൾ എന്തായാലും ഷീനെ കാണാനും കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂയോർക്ക് സ്റ്റൈലൊക്കെ വരാണെങ്കിൽ എന്തായാലും നമ്മുടെ അടുത്ത് ഒന്ന് ഒരു ദിവസം നിന്നിട്ട് പോയാൽ മതി. അപ്പൊ വീഡിയോ എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പൊ ക്യാപ്ചറിങ് ദ മൊമെന്റ് അടിപൊളി അടിപൊളി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ നമ്മളും വരുന്നുണ്ട് കേട്ടോ ചാനൽ.